നമസ്കാരം. മഞ്ഞപുഷ്യരാഗവും മാണിക്യം എന്ന് പറയുന്ന ഈ ഒരു ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിൽ കേട്ട ഒരു കഥയാണ് കേട്ടോ. എന്നെ വളരെയധികം രസിപ്പിച്ച, ഒരുപാട് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കഥയാണ്. അപ്പോൾ ഞാൻ ആ കഥയിലോട്ട് കടക്കാം. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു കഥ, ആ ഒരു സംഭവം നടക്കുന്നത് രാജ്യഭരണത്തിൻ്റെയൊക്കെ ഒരു സമയത്താട്ടോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കള്ളൻ ജീവിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം തൻ്റെ മോഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത്, ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കാനിടയായി ഒരിക്കൽ. അപ്പോൾ ഈ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ധാരാളം ഭക്തജനങ്ങളുടെയൊക്കെ തിരക്ക് കാണാം. ഒരു ആളും ബഹളവും ഒക്കെ ഉള്ളൊരു ടൈമായിരിക്കും ഒരു ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭക്തജനങ്ങൾ അമ്പലത്തിനകത്തോട്ട് തൊഴുവാനായിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹവും ഒപ്പം ഒരു ഭക്തൻ്റെ മുഖം മൂടിയൊക്കെ അണിഞ്ഞ് താൻ തൊഴുവാൻ വന്നതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അതിനുള്ളിലോട്ട് അവർക്കിടയിൽ ഒരാളായിട്ട് അപ്പോൾ ആരും സംശയിക്കില്ലല്ലോ കയറി. അപ്പോൾ എല്ലാവരും തൊഴുതു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരുടെ ഒപ്പം തന്നെ തൊഴുതു നിന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരു വിഗ്രഹത്തിലോട്ടായിരുന്നു. കാരണം നമുക്കറിയാം മോഷ്ടാവാണ്. അപ്പോൾ ഇദ്ദേഹം അത് എങ്ങനെ അവിടെ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോകാം എന്നതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇദ്ദേഹം ഒരു സംഭാഷണം കേട്ടു ഒരു സന്യാസിയുടെ. ഉത്സവ സമയമായിരുന്നല്ലോ. അപ്പോൾ ഒരു സന്യാസി വന്ന് അവിടെ സംഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം കേട്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ച് നേരമൊക്കെ അത് കേട്ട് കഴിഞ്ഞ് ഈ ദക്ഷിണ വയ്ക്കേണ്ട ഒരു സമയമാവുമല്ലോ, ആ ഒരു ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സന്യാസി സെഷൻ എല്ലാവരും ദക്ഷിണ നൽകാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പിറകെ കുറച്ച് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് അല്പം പുറകോട്ട് നിന്നു. കാര്യം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ല, അപ്പോൾ ദക്ഷിണ വയ്ക്കാനായിട്ട് പണമില്ല, അപ്പോൾ പുറകോട്ട് നിന്നു. അപ്പോൾ ഇത് ഈ സന്യാസി സ്റ്റേഷൻ്റെ കണ്ണുകളിൽ അത് പെട്ടു, ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ ഇദ്ദേഹം വേഗം ഈ കള്ളനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല അങ്ങേക്ക് നൽകാൻ, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. ശരി, എന്താ നിങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞു. ഇത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം മെല്ലെ, നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു തൊഴിലല്ലല്ലോ, നിവർന്ന് നിന്ന് ബാക്കി എന്ത് തൊഴിലും അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്, ഇതങ്ങനെ പറയാൻ പറ്റിയ ഒന്നല്ല. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ണുകളിൽ നോക്കിയപ്പോൾ ഒരിക്കലും ഈ കള്ളന് നുണ പറയാൻ സാധിച്ചില്ല. അദ്ദേഹം സത്യസന്ധമായിട്ട് ആ ഒരു കാര്യം, അപ്രിയമായ ആ ഒരു സത്യം പറഞ്ഞു. താനൊരു മോഷ്ടാവാണ്, തൻ്റെ തൊഴിൽ മോഷണമാണെന്നുള്ളതും അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി ശേഷം മെല്ലെ പുഞ്ചിരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ തോളിലിങ്ങനെ തട്ടിയതിന് ശേഷം പറഞ്ഞു, അതായത് നീ നിൻ്റെ തൊഴിൽ തുടർന്നുള്ളൂ, പക്ഷെ ഒരിക്കലും കള്ളം പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സത്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷം അവരന്ന് രണ്ടുപേരും പരസ്പരം പിരിയുകയാണ്. അപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഓരോ ദിവസം അങ്ങനെ വീണ്ടും കടന്നുപോയി. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, ആ രാജ്യത്തെ രാജാവിൻ്റെ ഖജനാവിൽ വിശിഷ്ടമായ മൂന്ന് രത്നങ്ങളുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും മോഷ്ടാവാണ് ചിന്ത അതിനെപ്പറ്റിയായി, അതായത് എങ്ങനെ അത് മോഷ്ടിച്ചുകൊണ്ട് വരാമെന്നുള്ളത്. അദ്ദേഹം അതിനെപ്പറ്റി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു രാത്രി അദ്ദേഹം മോഷ്ടിക്കാനായിട്ട് ഇറങ്ങി. പക്ഷെ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഖജനാവിൻ്റെ വാതിൽ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിടിക്കപ്പെട്ടു. പിടിച്ചത് മറ്റാരും ആയിരുന്നില്ല, മന്ത്രിയായിരുന്നു. അപ്പോൾ മന്ത്രി പിടിച്ചാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല, അതായത് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി പിടിച്ചു കഴിയുമ്പോൾ അത് രാജാവിൻ്റെ ചെവിയിലെത്തിയാൽ പിന്നെ എന്താ നടക്കണമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അങ്ങനെയൊന്നും അന്ന് സംഭവിച്ചില്ല. ഈ മന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി ചോദിച്ചപ്പോൾ ഇത് അതിൻ്റെ ഉത്തരം എന്നോണം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മോഷ്ടാവാണ്, ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുടെ മൂന്ന് രത്നങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞിരുന്നു, അത് മോഷ്ടിക്കാനാണ് ഞാൻ വന്നതെന്നുള്ളത് സത്യസന്ധമായിട്ട് തന്നെ അക്കാര്യം പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രി റിയാക്ട് ചെയ്ത രീതി ഇദ്ദേഹത്തെ ഞെട്ടിച്ചു. കാര്യം മന്ത്രി പറഞ്ഞത്, ശരി നീ പോയി മോഷ്ടിച്ചോ, പക്ഷെ വരണ വഴിക്ക് അതിൽ നിന്ന് രണ്ടെണ്ണം എനിക്ക് തരണം, ഒരെണ്ണം നിൻ്റെ കൈവശം വെച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് വല്ലാത്ത ഞെട്ടലുണ്ടാക്കി. ഇദ്ദേഹം അധികം സംസാരിക്കാനൊന്നും പിന്നെ നിന്നില്ല, വേഗം പോയി അത് മോഷ്ടിച്ചുകൊണ്ട് വന്നു, രണ്ടെണ്ണം മന്ത്രി ഏൽപ്പിച്ചു, ഒരെണ്ണം കൊണ്ട് ഇദ്ദേഹം യാത്രയായി. അടുത്ത ദിവസം കാട്ടുതീ പോലെ ഈ ഒരു കാര്യം, ഈ ഒരു ന്യൂസ്, ഈ ഒരു വാർത്ത ആ നാട് മുഴുവൻ പരന്നു. അവസാനം രാജാവ്
രാജാവ് സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തിനുള്ള അത് രത്നങ്ങൾ അന്വേഷിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുമല്ലോ. അപ്പോൾ രത്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ രാജാവ് സംശയമുള്ളവരെല്ലാം പരിശോധിച്ചു. ആ രാജ്യത്തുള്ള എല്ലാ കള്ളന്മാരെയും വിളിച്ച് ചോദ്യം ചോദിച്ചു. അവരുടെ കയ്യിലൊന്നുമില്ല, ആരുടെ കയ്യിലുമില്ല, ഇനി തപ്പാൻ ആരുമില്ല, ആ ഒരവസ്ഥയിലെത്തി. പക്ഷേ അവസാനം ഒന്നും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു കള്ളൻ്റെ കാര്യം അറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ കള്ളനിലെത്തുന്നത്. ചോദിച്ചപ്പോൾ ഇദ്ദേഹം സത്യസന്ധമായിട്ട് ഒട്ടും ചോദിച്ചപ്പോൾ തന്നെ ആ ഒരു സത്യം പറഞ്ഞു താൻ എടുത്തു എന്നും തൻ്റെ കയ്യിൽ ഇതാ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രാജാവിന് അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഈ ബാക്കി രണ്ടെണ്ണം എവിടെയെന്ന് ചോദിച്ചു. അത് ഞാൻ മന്ത്രിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞെട്ടിച്ചത്. ഒന്നാ ഫസ്റ്റ് ചോദിച്ച ഉടനെ ഈ ഒരു കാര്യം പറഞ്ഞു, കുറ്റസമ്മതം നടത്തി, തെളിവായിട്ട് കാണിച്ചു. അതുപോലെ രണ്ടാമത് പറഞ്ഞു പഴി പറഞ്ഞിരിക്കുന്നത്, പഴിയെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അതായത് അദ്ദേഹത്തിന് അറിയില്ല മന്ത്രി കൂട്ടു നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം വിശ്വസിച്ചു, അതായത് മന്ത്രി എങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് ഇദ്ദേഹത്തെ ഷോക്കാക്കി. എങ്കിലും ഈ ഒരു കള്ളൻ ഇത് തുറന്ന സമ്മതത്തിൽ ശ്രദ്ധിക്കുക, അതിലെന്തോ ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ സേവകരെ വിട്ട് ഈ മന്ത്രിയുടെ മുറി പോയി പരിശോധിക്കാനായിട്ട് ഏൽപ്പിച്ചു. കള്ളം പറഞ്ഞത് സത്യം തന്നെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കാര്യം ആ രണ്ട് രത്നങ്ങൾ അവിടെ നിന്ന് കിട്ടി. എങ്കിലും ഇതേപ്പറ്റി ഒന്ന് കള്ളനോട് ഒരിക്കൽ കൂടി ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ആദ്യത്തെ കാര്യം അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ ചോദിച്ച ഇത് നിങ്ങൾ സത്യത്തിൽ ഉണ്ടായ കാര്യം എന്താണെന്നുള്ളത് ഇദ്ദേഹം പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രിയുമായിട്ടുണ്ടായ ഡീലിൻ്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ ചോദിച്ച ഉടനെ തന്നെ സത്യം പറയുക, അതിൻ്റെ തെളിവായിട്ട് കാര്യങ്ങൾ ആ ഒരു രത്നം എടുത്ത് കാണിക്കുകയും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ഒരു നടന്ന സംഭവങ്ങൾ, ആ ഒരു സന്യാസി ശ്രേഷൻ ഇദ്ദേഹം കൊടുത്ത ആ ഒരു വാക്കുണ്ടല്ലോ അതിൻ്റെ ആ ഒരു കഥ ഇദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഇത് സത്യമാണോന്ന് കള്ളൻ്റെ വാക്കല്ലേ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ആ സന്യാസി ശ്രേഷനെ വിളിച്ച് വരുത്തുകയും എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സത്യം തന്നെയാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സത്യസന്ധത ഭയങ്കരമായിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിയാക്കണം എന്നൊരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാജാവിൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ആക്കാൻ പറ്റില്ലല്ലോ, കാര്യം കള്ളനെന്ന് ലേബലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ധർമ്മസങ്കടത്തിലായി. അപ്പോൾ ഈ കാര്യം ഇദ്ദേഹം സന്യാസി സ്റ്റേഷനുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഈ ഒരു കാര്യം സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതായത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ ചോദിക്കുമല്ലോ, പണ്ടൊക്കെ മന്ത്രിയോട് ചോദിക്കുമായിരുന്നു, ഇപ്പം മന്ത്രി കള്ളനാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മന്ത്രിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാര്യം ഇദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ ഏൽപ്പിക്കും, ഇങ്ങനെ ഒരു ലേബറുള്ള വ്യക്തിയായിരുന്നില്ലേ, അപ്പോൾ കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചെന്ന് എല്ലാവരും ഏൽപ്പിച്ചു എന്നുള്ളത് എല്ലാവരും പറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കള്ളൻ്റെ കയ്യിലായിരുന്നല്ലോ താക്കോൽ ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ ഇനി ആ കള്ളൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി അങ്ങ് മന്ത്രിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പണ്ട് കള്ളനായിരുന്ന ഇദ്ദേഹത്തെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുത്തു. അപ്പോൾ അത് ശരിയാണെന്നുള്ളത് രാജാവിന് ബോധ്യപ്പെടുകയും രാജാവ് അദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ ഇദ്ദേഹത്തെ മന്ത്രിയാക്കുകയും മന്ത്രിയെ പണ്ട് മന്ത്രിയായിരുന്ന വ്യക്തിയെ തുറങ്കിലടക്കുകയും ഒരുപാട് സന്തോഷത്തോടുകൂടി ഏറെ കാലം രാജ്യം ഇദ്ദേഹത്തെ വെച്ച് ഭരിക്കുകയും ചെയ്തു. അപ്പോൾ സന്യാസി ശേഷന് ആ ഒരു സന്തോഷം അദ്ദേഹം ഏറെ സന്തോഷവനാവുകയും ചെയ്തു. അതായത് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, അതായത് നീ സത്യം എത്ര മോഷ്ടിക്കേണ്ടി വന്നാലും കള്ളം പറയരുത്, സത്യം പറയാവൂ എന്നുള്ള ആ ഒരു വാക്ക് കീപ്പ് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സന്യാസി ശ്രേഷന് തോന്നുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു ചേഞ്ച് ഈ ഒരു കള്ളൻ്റെ ലൈഫിൽ അനുഭവിച്ചറിയാൻ സാധിക്കുകയും ഒപ്പം ഈ ഒരു നല്ല ശുഭനിമിഷത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കുകയും ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. ആ ഒരു കാര്യങ്ങളിലൊക്കെ അങ്ങനെ എല്ലാം നന്നായി തന്നെ അവസാനിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കഥ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു കഥ അധികം ആരും കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ കേൾക്കാത്തവർ ഇത് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ അതിൻ്റെതായ കുറവൊക്കെ കാണും. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എങ്കിലേ എനിക്ക് എൻ്റെ മാത്രമല്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കുറ്റവും കുറവും പറയുകയും വേണം എങ്കിലേ എനിക്ക് എൻ്റെ കുറ്റങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒപ്പീനിയൻ എനിക്ക് അറിയാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. ഓക്കെ, താങ്ക് യു.